കോൺഗ്രസ് ദേശീയ നേതൃനിരയിലേക്കുള്ള ഡി കെ ശിവകുമാറിന്റെ രാജകീയ കാൽവെപ്പ് കർണാടക ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം. കർണാടക ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി യെദ്യൂരപ്പ സർക്കാരിനെ താഴെയിറക്കിയാൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഡി കെ ശിവകുമാറിന് നൽകാൻ പോകുന്ന വിലപ്പെട്ട സമ്മാനത്തിനായി കാത്തിരിക്കുകയാണ് കോൺഗ്രസ് അണികൾ. ഇനിയും വിമർശകർ ഉണ്ടെങ്കിൽ അവരുടെ വായടപ്പിക്കാൻ കർണാടക നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉപകരിക്കുമെന്നാണ് ഡി കെ പക്ഷത്തിന്റെ വാദം. 15 സീറ്റുകളിലേക്കാണ് കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കർണാടകയിൽ ബി ജെ പിയെ അട്ടിമറിക്കാനായാൽ ഉടൻ നടക്കാൻ പോകുന്ന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് അതൊരു ഊർജമാവും. എന്തു വില കൊടുത്തും 15 സീറ്റുകളും നിലനിർത്തുക എന്നതാണ് ഇപ്പോൾ ഡി കെയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. അതിനാൽ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചുമതലയും ഹൈക്കമാൻഡ് നൽകില്ല. ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം കോൺഗ്രസിന് നേടാനായാൽ പാർട്ടിയുടെ ക്രൈസിസ് മാനേജർ എന്നറിയപ്പെടുന്ന ഡി കെ ശിവകുമാറിന്റെ ദേശീയ നേതൃത്വത്തിലേക്കുള്ള ചുവടാവും ആ വിജയങ്ങൾ. കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ കാണിക്കുന്നത് കോൺഗ്രസിനെ ജനങ്ങൾക്ക് വേണം എന്നുള്ള സന്ദേശമാണ്. കോൺഗ്രസ് നിർജീവമായ സ്ഥലങ്ങളിൽ പോലും മികച്ച പ്രകടനമാണ് പാർട്ടി നടത്തിയത്. യുവാക്കളും ജനങ്ങൾക്ക് സ്വീകാര്യരുമായ നേതാക്കളും വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് കയറിയത്. ഒരു തിരിച്ചുവരവിനുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയതും ഈ മികച്ച പ്രകടനങ്ങൾ തന്നെ. ഇനിയൊരു തിരിച്ചുവരവ് പക്ഷേ പഴയ ശൈലിയിലായിരിക്കില്ല. അടിമുടി മാറ്റവുമായി വരുമ്പോൾ പലരും പിന്തള്ളപ്പെടും, പലരും മുൻപന്തിയിൽ വരും. പാർട്ടിയുടെ മുൻനിരയിലേക്ക് കടന്നു വരുന്ന നേതാക്കളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുക ഡി കെ ശിവകുമാർ ആയിരിക്കും എന്നത് തീർച്ച. അഖിലേന്ത്യാ അധ്യക്ഷനായി തന്നെ അദ്ദേഹം എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്രയ്ക്ക് മികവുറ്റതാണ് അദ്ദേഹത്തിന്റെ നേതൃമികവ്. കൈവച്ചിടത്തൊന്നും പരാജയപ്പെടാത്ത നേതാവ്, മുന്നോട്ട് വെച്ച ചുവട് പിന്നോട്ട് വയ്ക്കാത്ത നേതാവ്, ഏത് ഭീഷണിയിലും അടിപതറാത്ത ചങ്കൂറ്റം, തനിക്ക് വിലയിടാൻ വന്ന അമിത്ഷായ്ക്ക് കാലിലെ ചെരുപ്പഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ മനോബലം, പ്രവർത്തകർ അംഗീകരിച്ചു കഴിഞ്ഞ ഈ കന്നഡ രാജ്യെ അർഹിക്കുന്ന പദവിയുടെ ദേശീയ നേതൃനിരയിൽ എത്തിച്ചാൽ അവിടെ തുടക്കമാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ്.